ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വീട്ടിലെ തന്നെ വിശേഷങ്ങളാണ്. പിന്നെ പാചകടിയുണ്ട്, പാചകം ഉൾപ്പെടുത്തണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. വീഡിയോ നീണ്ടു പോയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞാലും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് ക്ഷമിക്കണം, അങ്ങനെ വരുമ്പോഴൊക്കെ ക്ഷമിക്കണേ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓടുന്ന ഓപ്ഷനും കൂടി ടച്ച് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും. പോകാം വീഡിയോയിലേക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ പ്രായമായി എന്ന് കരുതി വീട്ടിനകത്ത് ചടഞ്ഞുകൂടി അയ്യോ പദ്യ അങ്ങനെയുള്ളൊരു ചോദ്യം ചൊല്ലിയിരിക്കേണ്ടവരല്ല. ഇറങ്ങി വരിക, നമുക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യാം. നമുക്ക് വയ്യായി എന്ന് തോന്നിപ്പോയാൽ വയ്യാ തന്നെ. അപ്പോൾ ഞാനിത് പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ, എൻ്റെ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു വർഷത്തോളം ഞാൻ തണ്ടൽ ഓപ്പറേഷൻ ചെയ്ത് എനിക്ക് എന്നിട്ടും സക്സസ് ആയില്ല. കിടന്ന കിടപ്പ് കിടന്ന വ്യക്തിയാണ് ഞാൻ, എന്നിട്ട് പോലും ഞാൻ ഇത്രയും ആക്റ്റീവായിട്ട് ചെയ്യുന്നില്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ പ്രത്യേകം പറയുന്നത് പുതുതലമുറയോടല്ല കേട്ടോ, നമ്മൾ നമ്മളെക്കുറിച്ചാണ്. നമ്മൾ എൻ്റെ ഏജുകാരെ കുറിച്ചാണ് ഞാൻ പ്രത്യേകം പറയുന്നത്. എൻ്റെ ഏജുകാർ ഈ വീഡിയോ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ അവരോട് ഞാൻ പറയുക, നമുക്ക് വയ്യാന്ന് തോന്നിപ്പോയോ വയ്യ, ഇല്ലേ നമ്മൾ എന്തിനെങ്കിലും ഏർപ്പെട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സും ശരീരവും അതുപോലെ തന്നെ പല കാര്യങ്ങളിലും നേട്ടങ്ങളും ഉണ്ടാകും. അപ്പോൾ ഞാൻ ഇത്രയും തിരക്കിനുള്ളിലും ഒരു വീടിനകത്തെ എല്ലാ പണിയും കഴിക്കുന്നുണ്ട്, വളപ്പിലെ പണി കഴിക്കുന്നുണ്ട്, വീഡിയോ ഇടുന്നുണ്ട്, അത് പിടിച്ചെടുത്ത് അതിൻ്റെ എഡിറ്റിങ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതെല്ലാനും ഞാനാണത് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ടൈം എന്തോരം ഇതിലേക്ക് എനിക്ക് ടൈം കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഞാൻ ഇവിടെ ഇരിക്കുന്ന ടൈമിൽ ഓരോന്ന് ചെയ്യുന്നതായി കാണാം. ഇപ്പോൾ ഇത് തന്നെ നോക്കിയേ, ഇത് മണിപ്ലാന്റ്, ഇതൊക്കെ ഇതാണ്, ഈ എന്താ ചൈനീസ് ബാൾസം ആണ്. എന്നാലും അതൊരു പ്രത്യേക സൈസിനെയോ അതിനൊരു പേര് പറഞ്ഞു, അത് ഇപ്പോൾ പുതുതായിട്ടുള്ളതാണ്, വലിയ വില കൂടിയത്, അങ്ങനെ ഇങ്ങനെയും പിടിക്കുകയൊന്നുമില്ല. പിന്നെ അതേ സുന്ദരി, അതൊക്കെ ഞാൻ നടക്കുന്ന വഴിയൊക്കെ കാണുന്നതൊക്കെ പറിച്ച് കുത്തുന്നതാണ് കേട്ടോ. അത് ഒരു സൈസ് ചേമ്പ്, അതും പുറത്തുനിന്ന് ഞാൻ അതൊക്കെ നമുക്ക് പുറത്തുനിന്ന് നഴ്സറികളിലൊക്കെ എന്ത് വിലയ്ക്കാന്നാണ് ഞാൻ ചിലപ്പോഴൊക്കെ നഴ്സറിയിൽ ഇങ്ങനെ കയറുമ്പോൾ കാണുന്നത്. അതൊന്നും നമുക്ക് കിട്ടാത്ത മുതല, അത് ഞാൻ ബിരിയാണി കൈത എന്നാണ് പറയുന്നത്. ഞങ്ങളുടെ വീട്ടിൽ ഞാൻ പലയിടത്തു നിന്നായിട്ട് മേടിച്ച് ഞങ്ങളുടെ വളപ്പിൽ അത് നട്ടിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം ഞാൻ വിൽക്കുന്നുമുണ്ട് സാധനങ്ങൾ, ഓരോന്നിനും മുൻപേ എനിക്ക് ഓർഡർ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് അതനുസരിച്ച് കൊടുക്കാനില്ലാത്തതാണ് എൻ്റെ ഇത്. അപ്പം നിങ്ങളിൽ ഓരോരുത്തരും ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ആ എന്തെങ്കിലുമൊക്കെയുള്ളൊരു ഇത് നിങ്ങൾ കണ്ടെത്തിയ നിങ്ങൾക്കും വിജയിക്കാവുന്നതുള്ളു. എന്ത് കൂട്ടും നമുക്ക് സെയിൽ ചെയ്യാം. ഇതിപ്പോൾ വഴുതന തയ്യാണ്, ഞാൻ കുറേ പാവി പിടിപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. അതൊന്നും ഇവിടെ അല്ല കേട്ടോ, വളപ്പി കൊണ്ടുപോയി വച്ചിരിക്കുക സൗകര്യത്തിന്. ഇവിടെ അധികം ഇടം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതൊരു സൈസ് വയലറ്റ് കളർ പൂണ്ടാണ്, വെള്ളയുണ്ട്. ഇത് കാട്ടിൽ നിന്ന് പറിച്ചു കൊണ്ടുവന്നതാണ്. ഇതിനൊക്കെ ആവശ്യക്കാരുണ്ട്. ഇത് ആലോവേരയാണ്, കണ്ടില്ലേ. ഇതിനൊക്കെ നമുക്ക് ഒരുപാട് പൈസയ്ക്ക് വിൽക്കേണ്ടതില്ലതേ. ഇതൊക്കെ ഇതിനൊക്കെ ഞാൻ 10 വർഷം മുമ്പ് ഇതിന് 150 രൂപ എടുത്ത് മേടിച്ചതാണിത്. ഇത് പെട്ടെന്ന് വേര് പിടിക്കില്ല, പിടിച്ച് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുമുള്ളൊരു സംഭവമാണ്. ബൈഡ്രൽ ബൊക്ക എന്നാണ് പറയുന്നത്. അതിനെ എനിക്ക് ഒരുപാട് ആൾക്കാർ മുൻപീട് ഒരെണ്ണം എനിക്ക് തന്നോട്ടോ തന്നോട്ടോ എന്ന് പറഞ്ഞിട്ട് ഞാനത് വെറും 100 രൂപയ്ക്കാണ് ഇപ്പോൾ കൊടുക്കണം. 10 വർഷം മുമ്പ് ഞാൻ 150 രൂപയ്ക്ക് മേടിച്ചതാണത്. അപ്പോൾ
ഇതെവിടെ ചെന്നാലും ഭയങ്കര വിലയുള്ളതാണ്. പിന്നെ ഈ ഇത് ഞാൻ നട്ടുപിണ്ട് ഇത് കാട്ടിച്ചേമ്പ് പറിച്ചുണ്ടെന്ന് നട്ടതാണ്. അപ്പോൾ ഇത് നല്ല പൂക്കൾ നിറയെ ഉണ്ടാകുന്നതാണ്. അത് പൂവായിട്ടില്ല കേട്ടോ, നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇവിടെ നിന്ന് തന്നെ മുളച്ചൊക്കെ കിട്ടുന്നുള്ളൂ. അതെന്ത് കളറാണെന്നൊന്നും എനിക്കറിയില്ല, നല്ല പൂവാണ്, നിറച്ചുണ്ടാകും. അപ്പം ഒരു കോവലം തനിയെ മുളച്ച് വഴിയിൽ നിന്നും മുളച്ച് പൊന്തി. അപ്പോൾ ഞാനതിനെ ഇങ്ങോട്ട് പിടിച്ച് എൻ്റെ പെരപ്പുറത്തേക്ക് വിട്ടിരിക്കുകയാണ്. ഇതുകൊണ്ട് ഞങ്ങൾക്കുള്ള നേട്ടം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഓക്സിജൻ്റെ അളവ് കൂടുതൽ കിട്ടുമല്ലോ. പിന്നെ നല്ല തണുപ്പ് കിട്ടും. ഇപ്പോൾ ഈ ചൂട് കാലത്തൊക്കെ ആണ് ഇതിൻ്റെ പ്രയോജനം നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത്. ഇതൊക്കെ ശങ്കുപുഷ്പമാണ്. ഇവിടെ കട്ട ശങ്കുപുഷ്പം മറ്റൊരു വീട് കൂടി ഞങ്ങൾക്ക് ഉണ്ട്. അവിടെ ഞാനത് പിടിപ്പിച്ചിട്ടുണ്ട്, അടക്ക് ശംഖുപുഷ്പം. അപ്പോൾ അങ്ങനെ നമുക്ക് ഇവിടെ എന്തൊക്കെ നമുക്ക് നടാമോ അതൊക്കെ നട്ട് പിടിപ്പിച്ചും അതിൻ്റെ ഇല വളരണതും പൂ വളരണതും കായുണ്ടാവണതും എല്ലാം നോക്കി വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ടൈം നമുക്ക് പോയി കിട്ടും. നിങ്ങൾ പലരും ആവശ്യപ്പെട്ടിട്ടാണ് ഒരെണ്ണം എനിക്ക് തന്നോട്ടെ, ഒരെണ്ണം എനിക്ക് തന്നോട്ടോ എന്ന് പറഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ വേര് പിടിക്കാതെ എനിക്ക് എന്തായാലും അത് കൊടുക്കാൻ പറ്റില്ല. കാരണം ഞാൻ കൊടുത്തു കഴിഞ്ഞിട്ട് അത് അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട് പോയാൽ പിന്നെ അത് ബുദ്ധിമുട്ടല്ലേ. അത് പിടിച്ചു കിട്ടണമെന്ന് കരുതി തന്നെ നമ്മൾ കൊടുക്കണമല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ഇതൊക്കെ വഴുതനയാണ്. ഇന്ന സാധനമൊന്നുമില്ല, എൻ്റെ കയ്യിൽ കിട്ടണത് എന്താണ് അതെല്ലാം ഞാൻ നട്ട് പിടിപ്പിക്കുകയാണ്. അതുപോലെ നമുക്ക് ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങൾ ചെയ്യാവുന്നതുള്ളൂ. ഇത് നല്ല പൂവല്ലേ, നല്ല ഭംഗിയാണ്. അത് ഒരുപാട് ദിവസം നിൽക്കുന്നൊരു പൂവാണ് കേട്ടോ. അത് ഇത് ഞാൻ വിൽക്കാനായിട്ടൊക്കെ സജ്ജീകരിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇത് ഇവിടെയല്ല കേട്ടോ, വളപ്പിലാണ് ഞാനത് വെച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് ആരൊക്കെയോ ഇത് കിള്ളി കൊണ്ടുപോകണമെന്നുണ്ടെന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞ് ഞാൻ ശ്രദ്ധിച്ചു. ഇവിടെ ക്യാമറ ഉള്ളതുകൊണ്ട് എനിക്കിത് കാണാനായി, ഞാൻ ചോദിച്ചിട്ടൊന്നുമില്ല. ഇത് അലോവേര ചേർന്നത് അത് കൊണ്ടുപോയി. ഞാൻ ഇതുവരെ ആരോടും ചോദിച്ചില്ല, പക്ഷേ എനിക്കറിയാം ഇതാരാണ് കൊണ്ടുപോകുന്നതെന്നുള്ളത്. എനിക്ക് ഈ ഇതിലൂടെ നോക്കുമ്പോൾ കാണാമല്ലോ, ക്യാമറയിലൂടെ കാണാമല്ലോ. അപ്പോൾ ഇത് ഞാൻ പരസ്യമായിട്ട് ആരോടും പറഞ്ഞിട്ടില്ല. ഇത് വളപ്പിലാണ് ഞാനിതിൻ്റെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന് നല്ല വിലയുണ്ട്, വിലയൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. ഇതിൻ്റെ പേരാണ് കണ്ണിന് പൊന്നായ പൊന്നാങ്കണ്ണി. അത് ഞാൻ എല്ലാ ഇതിലും ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പം ഇത് അറിയാവുന്നവർ ആണെങ്കിൽ, ഇത് ക്യാമറ ഇവിടെ ഇല്ലയെന്നറിയുന്നവർ ഇത് കൊണ്ടുപോകുന്നു. ഞാൻ പിന്നെ അത് ചോദിച്ചു വന്നു കഴിയുമ്പോൾ അതൊരു നാണക്കേടല്ലേ എഴുതിയിട്ട്. ഞാൻ മിണ്ടുന്നില്ല. ഇത് വഴിയോരമാണ്, ഞങ്ങളുടെ വീട് വഴിയോരത്താണ്, റോഡ് സൈഡാണ്. നിറയെ പൂവുണ്ടാകുന്ന റോസാ ചെടികളാണ് ഇത്. എല്ലാ സമയത്തും ഇത് വന്ന പൂവുണ്ടാവും. ഇപ്പോഴും മുട്ടിട്ട് മുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനെല്ലാവരും കരിഞ്ഞു വരുന്നത് അറുത്ത് കളയാണ്. അപ്പോൾ ഈ വെയിലിൻ്റെ ചൂട് കൊണ്ടാണ് ഇതിങ്ങനെ കരിഞ്ഞു പോകുന്നത്. അപ്പോൾ ഇത് കൂടുതൽ പൂക്കൾ നമുക്കുണ്ടായി കിട്ടാനായിട്ട് ഞാൻ ഏത്തപ്പഴമൊക്കെ മേടിക്കുമ്പോൾ അത് അതിൻ്റെ തൊണ്ട് ഒന്നുകിൽ ചീച്ചിടും, അതിൻ്റെ കടയ്ക്ക് കുഴിച്ചിടും, അതിൽ കുരുകുന അരിഞ്ഞിട്ട് അതിൻ്റെ കടയ്ക്ക് കുഴിച്ചിടും. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഉള്ളിത്തൊണ്ട്, സവാളയുടെ തൊണ്ട്, പിന്നെ ചായപ്പൊടിയുടെ കൊറ്റൻ, അതെല്ലാം കൂടി നമ്മൾക്ക് ജ്യൂസായിട്ട് അടിച്ചിട്ട് കുറേശ്ശെ അങ്ങോട്ട് കടയ്ക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടോ, നന്നായിട്ട് പൂവുണ്ടാവും. ഇതുമ്മയൊക്കെ നന്നായിട്ട് പൂവുണ്ടാവും. എല്ലാവരും ചോദിക്കുന്നുണ്ട് എങ്ങനെ ഏത് എല്ലാ സമയം ഇവിടെ ഇതുപോലെ റോസാ പൂവുണ്ടാവാനായിട്ട് ചേച്ചി എന്താ ചെയ്യണത് എന്ന് എന്നോട് ചോദിക്കാറുണ്ട്. അപ്പം ഞാനത് വീഡിയോ എടുത്തപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇട്ടിട്ടുണ്ട്. ഈ വളം ഏറ്റവും നല്ലതാണ് റോസാ ചെടികൾക്ക്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ ഓരോ സമയങ്ങളിലും മുട്ടത്തോട് അതിക്കട അടിച്ച് ചേർക്കുന്നത് നല്ലതാണ്.
ഇതുപോലെ മോൻ കാനഡയിലാണ്. അപ്പം മോനത് ഓൺലൈനിൽ ഇങ്ങോട്ടേക്ക് കുറേ തൈക്കളുണ്ടായിരുന്നുണ്ട്, കുറേ ഞങ്ങളൊക്കെ നട്ട്. പിന്നെ ഞാവലാണ്, പിന്നെ വേറെ എന്താണ്, ഒരു നാര കൊണ്ട് ഓറഞ്ചുണ്ട്, കുറേ പേര, തൈലൻ്റെ പേര, അതൊക്കെ ഞാൻ കൊണ്ടുപോയി നട്ടു കേട്ടോ. അപ്പോൾ ഇത്രയും സാധനം കൂടി ഇനി നടാനുണ്ട്. പിന്നെ അതെ, ഇത് ആൾക്കാരൊക്കെ ചോദിച്ചതനുസരിച്ച് ഞാൻ കുത്തി വേര് പിടിപ്പിക്കാൻ പറ്റണം. വൈഡൽ ബൊക്കമാണ് ഇവിടെ. എന്താ ഇരുട്ട് ഇത്രയും. ഇതൊക്കെ പൊന്നങ്ങണി ചീരയാണ്, ഇതൊക്കെ നട്ടിരിക്കുന്നത്. ഇത് നമ്മൾ ഗൂഗിളിൽ പൊന്നാങ്കണ്ണി ചീരാന്ന് അടിച്ചു കൊടുത്തു കഴിയുമ്പോൾ അതിൻ്റെ യഥാർത്ഥ പൊന്നാങ്കണ്ണിയുടെ നമുക്ക് കിട്ടും. അത് സാധാരണ അത് പൊന്നാങ്കണ്ണി അല്ലാന്ന് പലരും പറഞ്ഞാൽ പോലും ഇതാണ് യഥാർത്ഥ പൊന്നാങ്കണ്ണി. ഞാനിത് കണ്ടറിഞ്ഞ് എല്ലായിടത്തും അന്വേഷണം നടത്തിയാണ് ഞാനിത് ഇവിടെ മേടിച്ചത്. ഞാൻ പലവട്ടം വാങ്ങി. അപ്പോൾ ഇത് ഒത്തിരി ഞാൻ പിടിപ്പിച്ചു, വളപ്പിൽ കുറേ പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഓർഡർ അനുസരിച്ച് ഞാൻ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ഗ്രൂപ്പിലൊന്നും ഇട്ട് തുടങ്ങിയിട്ടില്ല, അതിനുള്ളത് എനിക്ക് ആയിട്ടില്ല. അപ്പോൾ അതാകുമ്പോൾ ഞാൻ ഞാൻ ഒരു തൈക്ക് എന്നോട് 350 രൂപയാണ് 25 തൈക്ക് പറഞ്ഞത്. അപ്പം ഞാനിത് ഒരു തൈക്ക് 10 രൂപ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു 15 രൂപയുടെ അടുത്ത് വന്നിട്ടുണ്ട് ഈ ഓരോ തൈക്കും ഞാൻ മേടിച്ചത്. പിന്നെ നമ്മളിതിൻ്റെ മണ്ണും ചകിരിച്ചോറും അങ്ങനെയൊക്കെ കരുതലൊക്കെ നോക്കുമ്പോൾ നമുക്ക് കുറേ നാളൊക്കെ നിന്ന് അതിൻ്റെ പരിചരണമൊക്കെ നടത്തിയിട്ടാണല്ലോ നമുക്കിത് വിൽപ്പനയ്ക്കാവുള്ളൂ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഞാനിപ്പോൾ 10 രൂപയ്ക്ക് കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. ഇതും ഇതുപോലെ തന്നെ എൻ്റെ ഒരു പരീക്ഷണമാണ്. കണ്ടില്ലേ, ഇത് നിറയേ ഇത് പൂക്കുലകളായിട്ട് വന്ന് കണ്ടതാ. അത് കഴിഞ്ഞ വർഷമൊക്കെ ഉണ്ടായിക്കണം, ഞാനങ്ങനെ നോക്കാറില്ല, എത്തി നോക്കാറില്ല. അപ്പോൾ ഇതിലെ പോയ ഒരാൾ പറയുകയായിരുന്നു, ഞാൻ ചേച്ചി ഇത് പൂത്തിട്ടുണ്ടല്ലോ എന്ന്. അങ്ങനെ ഞാൻ നോക്കി നിന്നിട്ട് പിന്നെ നനച്ചു പോകുമെന്നുള്ളതല്ലാതെ പിന്നെ ശ്രദ്ധിച്ചില്ലായിരുന്നു. ആ വന്ന പൂക്കുലകളെല്ലാനും ഒരു സൈസ് പുഴു കയറി ഒന്ന് തിന്നു. അപ്പോൾ അത് കണ്ടു കഴിയുമ്പോൾ അതിനെ എല്ലാവരും പറക്കി മാറ്റിയിട്ട് വീണ്ടും 2 കൊല എനിക്ക് കിട്ടിയതാണ്. ഞാൻ ഈ വീഡിയോയിൽ ഇതിനു മുമ്പ് ഷോർട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും പൂവിൻ്റെ പുഴു വന്നിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അപ്പോൾ ഞാനിനിയിപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് നോക്കിയിട്ട് കിള്ളിക്കളയണം. ഇല പുഴു തിന്നിട്ടുണ്ട്, പെട്ടെന്ന് അങ്ങോട്ട് പുഴു വരും ഇതിന്, അതാണ് എൻ്റെ പ്രത്യേകം. അപ്പം ഞാനിത് എങ്ങനെയാണ് ഇത്ര ചെറുതാക്കി പിടിപ്പിച്ചതെന്നറിയോ? ഇത് ഞാനൊരു കുഞ്ഞു തൈയെ കൊണ്ടുവന്ന് ഞങ്ങൾക്ക് വേറൊരു വളപ്പിൽ ഇത് പൂത്ത് നിൽക്കണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഈ തൈയെ കണ്ടു. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നതാണ് ആ തൈയുടെ അമ്മത്തൈ. അപ്പോൾ ഇവിടെ ഒരുപാട് പൂത്ത് നിന്നതാണ്. അപ്പം ഞങ്ങളിവിടെ കാർ പോർച്ചും അതും ഇതുമൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് കുരിശുണ്ടായി. അപ്പോൾ അവിടേക്കും ഇത് ബുദ്ധിമുട്ടായിരുന്നു, കൊമ്പൊക്കെ ചാഞ്ഞ് കിടക്കുമായിരുന്നു. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളത് വെട്ടി. വെട്ടി കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ വിത്ത് അവിടെ വേറൊരു വളപ്പിന് ഞാൻ പാവിട്ടുണ്ടായിരുന്നു. അത് ശീഘ്രം വളർന്നു പോയി, അത് പൂത്തു. അത് പൂത്തു കഴിഞ്ഞപ്പോൾ അവിടേക്ക് ഞങ്ങളങ്ങനെ പോക്കുവരവ് ഉണ്ടായില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനൊരു ദിവസം ചെന്ന് കഴിഞ്ഞപ്പോൾ ഇതേതായാലും കളഞ്ഞേക്കാണ്, എന്നാൽ പിന്നെ ഒരെണ്ണം ചട്ടിയിലങ്ങ് വളർത്താം, ഇവിടെ മരം വളർത്താനുള്ള സൗകര്യം ഇല്ലല്ലോ. അപ്പോൾ ചട്ടിയിൽ വളർത്താമെന്ന് കരുതി ഒരു തൈ ഞാൻ അവിടെ നിന്ന് പറിച്ചു കൊണ്ടുവന്ന് ഇവിടെ ഒരു ബക്കറ്റിൽ നട്ടു. ബക്കറ്റിൽ നട്ട് കഴിഞ്ഞിട്ട് എല്ലാ വർഷവും മഴക്കാലം വന്നു കഴിയുമ്പോൾ ഞാനതിൻ്റെ അടിയിൽ ഇത് എടുക്കും. ഞാൻ എടുത്തിട്ട് അതിൻ്റെ അടിയിൽ ഒട്ടും മിക്ക വേരുകളും ഞാൻ മുറിച്ച് കളിക്കും. ഒന്നോ രണ്ടോ മൂന്നോ വേരയെ നിർത്തുള്ളൂ. അങ്ങനെ നിർത്തിയിട്ട് അത് അതുപോലെ തന്നെ മണ്ണിൽ പൊതിഞ്ഞ് തണലിൽ അവിടെ വെച്ചേക്കും. അപ്പോൾ ഇതെല്ലാം ഞാൻ മുറിച്ച് കളയും. മുകളിലേക്കുള്ളതും കമ്പുകളൊക്കെ വെട്ടി വെട്ടി കളയും, പൊങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ 2-3 വർഷം ഞാൻ അങ്ങനെ ചെയ്തു. പിന്നെ ഞാനത് നോക്കാറില്ല, ഒരു ബക്കറ്റിലാക്കി ഇവിടെ കൊണ്ടുവന്ന് വെച്ചതാണ്. അങ്ങനെയാണ് ചെറുതാക്കി ഇതിനെ ഞാൻ പൂപ്പിച്ച് എടുത്തത്. ഞാനിതിൽ എന്തൊട്ടൊക്കെ ഇടണം.
ഇതുപോലെ തന്നെ ചായപ്പൊടി, സവാള തണ്ട്, അതുപോലെ തന്നെ ഏത്തപ്പഴത്തിൻ്റെ തൊലി, അതാണ് മുഖ്യമായിട്ട് ഞാൻ പൂക്കാനിടുന്നത്. അപ്പോൾ ഇതിങ്ങനെ ചെറുതിലേ, അപ്പോൾ എല്ലാവരും ഇതിൽ പോകുന്നത്. ഇപ്പോൾ ചിലർ എന്നോട് ചോദിക്കണമെന്ന് പറയാം, ഇത് ഇന്ന് കൊമ്പടിച്ച് കുത്തിയതണോന്നേ. അപ്പം ഇങ്ങനെയൊക്കെ നമുക്ക് ഓരോന്നും പിടിപ്പിച്ചെടുക്കാം. പാചകത്തിലേക്ക് കടക്കാൻ ചക്കയുടെ ഉണ്ടാക്കാം. പഴുത്ത ചക്ക, അതേ ഉരിഞ്ഞെടുത്ത് ചക്കയപ്പം ഉണ്ടാക്കാൻ പോവുക. ചവളിക്കെട്ടുള്ള ചക്കയാണ്, ചവളിയുണ്ട്, നല്ല പഴുപ്പായി, നല്ല മധുരമുണ്ട്. പിന്നെ ഇത് പഴുപ്പ് കൂട്ടിയേ പറ്റില്ല, ഉരിഞ്ഞെടുക്കട്ടെ. ഒരച്ചോള ഉരിഞ്ഞു പോരാന്ന് ചെറു ചക്കയുടെ പ്രത്യേകതയാണ്, ഇല്ല പാട്. ഇത് അരച്ചെടുക്കാം. അരച്ചത് എടുത്തത് ഞാനൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. അടപ്പത്ത് വെക്കാൻ പാണ്, സ്റ്റൗ ഓൺ ആക്കാം. അതിലെ വെള്ളമൊന്ന് വറ്റിച്ച് അതൊന്ന് വെന്തോട്ടെ. ചക്ക അപ്പമോ കുമ്പിളപ്പം അപ്പമോ അട പോലെയോ കിണ്ണത്തപ്പം പോലെയോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ അത് ഇതിലെ വെള്ളമൊന്ന് വറ്റിച്ച് അതൊന്ന് വേവിച്ച് എടുക്കുന്നു എന്നേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യണം. ശർക്കര പാനി മുൻപ് ഞാൻ ഉരുക്കി വെച്ചത് ഇത്രയുണ്ട്. ഇത് കട്ടിക്കുള്ളതാണ്, കട്ടിയായിട്ടുള്ളതാണ് എന്നാണ് കേട്ടോ ഉദ്ദേശിച്ചത്. വെള്ളം വറ്റിയപ്പോൾ ശർക്കര പാനി ഞാൻ ഒഴിച്ച് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും ശർക്കര പാനി കുറച്ചുകൂടെ ഒഴിച്ചു. ഈ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് വറുത്ത പൊടിയാണ് ഞാൻ എടുക്കുന്ന, അടയാണ് ഉണ്ടാക്കുന്നത്. ഒരു ഗ്ലാസ് പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. ആ ഗ്ലാസ്സിൽ അടിയിലുണ്ടായ ശർക്കര പാനിയാണ് മേലെ കിടക്കുന്നത്. ഇതിനകത്ത് ഞാൻ വെള്ളം ഒഴിച്ച് കലക്കുകയാണ്. ഒരു ഗ്ലാസ്സും ഒരു ഇത്തിരി കൂടെ വെള്ളം ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട്. കലക്കി അതിനകത്തേക്ക് ഒഴിച്ച് ഇളക്കി വറ്റിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ചേരുന്ന ഉപ്പ് നമുക്ക് ചേർക്കാം. ഒരു പിഞ്ച് ഉപ്പ് ഞാൻ ചേർത്തിട്ടുള്ളൂ. ഇനി ഇത് ചക്കയിലേക്ക് ചേർക്കുകയാണ്. ഉപ്പ് നമുക്ക് മാവിൽ രുചിച്ച് നോക്കാം കേട്ടോ. ഉപ്പ് പാകത്തിനാക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിത് ആദ്യമായിട്ട് ആണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. എങ്ങനെ വരുമെന്നും എനിക്കും അറിയില്ല, നോക്കാം. ഇനി ഇത് ഇളക്കി കൊടുക്കുകയാണ്, വറ്റിച്ചെടുക്കണമല്ലോ. വെള്ളം വറ്റി, തീ ഓഫ് ചെയ്യുകയാണ്. ഇനി ഇത് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. അടയൊക്കെ ഉണ്ടാക്കി ആവിയിൽ പുഴുങ്ങിയെടുത്ത ഭാഗമൊക്കെ ഞാൻ വീഡിയോ പിടിച്ചെടുത്ത, എഡിറ്റ് ചെയ്യാൻ നേരത്ത് ആ ഒരു വീഡിയോ കാണുന്നില്ല. അപ്പം ഞങ്ങൾ വീഡിയോ ഇതിൽ കിടക്കണ കാരണം കൊണ്ട് തന്നെ ഞാൻ എല്ലാവരും കഴിക്കുകയൊക്കെ ചെയ്തു. വീഡിയോ എഡിറ്റ് ചെയ്യാന്ന് എഴുതി നോക്കി കഴിഞ്ഞപ്പോഴാണ് ആ വീഡിയോ കാണാത്തത്. അപ്പം ഞാൻ അതിൽ ഉണ്ടാക്കിയോ രണ്ട് ചക്കയപ്പം ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഇത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതാണ് ഞാൻ ഉണ്ടാക്കിയ ആ ചക്കയപ്പം. ഞങ്ങളിതിനെ ചക്കയപ്പം എന്നും പറയും, ഇലയടാന്നും പറയും, ചക്കയടാന്നും പറയും ഒക്കെ പറയും. അപ്പം ഇതാണ്, നല്ല ടേസ്റ്റുണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കുക.